സ്റ്റുഡൻസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ അല്ലെങ്കിൽ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഹെഡിങ് നൽകുമ്പം നമുക്കറിയാം ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്തായിരിക്കും ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകരെ കുറിച്ചായിരിക്കും അല്ലേ അങ്ങനെ ആവാനാണ് ചാൻസ് അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തത് അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ ആരാണ് അവരെങ്ങനെയാണ് ജീവമണ്ഡലത്തെ സംരക്ഷിക്കുന്നത് എന്തെല്ലാം പ്രോസസ്സുകളാണ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇവർ ഈ ഒരു സംരക്ഷണം എന്നുള്ള ആ ഒരു ധർമ്മം നിർവഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ് അപ്പോൾ ആരാണ് എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാൻ പറ്റും ആരാണ് ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം ഓക്കെ അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു പോസ്റ്റർ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള പോസ്റ്റർ നൽകിക്കൊണ്ടാണ് അതായത് ആഗോളതാപനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് അല്ലെങ്കിൽ സേവ് എർത്ത് ഫ്രം ദ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഒരു തീമിൽ സംഗീത തയ്യാറാക്കിയ സംഗീത എന്നൊരു ആൾ തയ്യാറാക്കിയ അല്ലെങ്കിൽ ഒരു കുട്ടി തയ്യാറാക്കിയ ഒരു പോസ്റ്റർ നൽകിക്കൊണ്ടാണ് ആ പോസ്റ്ററിൽ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു പിക്ചറൊക്കെ കൊടുത്തിട്ട് അതിനുശേഷം അദ്ദേഹം നൽകിയൊരു ക്യാപ്ഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കൊറ്റക്കെട്ടായി ഹരിതഭൂമിയെ വീണ്ടെടുക്കാം നമുക്കൊറ്റക്കെട്ടായി ഹരിതഭൂമിയെ വീണ്ടെടുക്കാം അല്ലെങ്കിൽ ലെറ്റ് അസ് യുണൈറ്റ് ടു റീഗെയിൻ അവർ ഗ്രീൻ എർത്ത് എന്നുള്ളത് അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാപ്ഷനിൽ വീണ്ടെടുക്കാം നമ്മുടെ ഭൂമിയെ ഹരിതഭൂമിയെ വീണ്ടെടുക്കാം എന്ന് ഉള്ളൊരു ക്യാപ്ഷൻ കൊടുത്തത് എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യണം അല്ലേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീണ്ടെടുക്കാം അതായത് വീണ്ടെടുക്കാൻ നമ്മളെന്താപ്പോഴാണ് നമുക്കെന്തോ നഷ്ടപ്പെട്ടത് തിരിച്ചിട്ടുമ്പോഴാണ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനാണ് നമ്മൾ പറയുക വീണ്ടെടുക്കുക അപ്പം നമ്മുടെ ഹരിതഭൂമി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ മനസ്സിലാക്കാം അല്ലേ അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ഹരിതഭൂമി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് പല റീസൺസും ഉണ്ട് അതിൽ ഒരു റീസണാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഹരിതഭൂമിയെ നഷ്ടമാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൽ നമുക്ക് പറയാം നമ്മൾ പഴമക്കാരൊക്കെ പറയും അതായത് ആദ്യമൊക്കെ ഇത്ര ചൂടുണ്ടായാലും ചൂടിന് ഇത്ര എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതായത് നമുക്ക് പറയാം ചെറിയൊരു ചൂടേക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ പൊളിഞ്ഞ് സൂര്യതാപം ഏൽക്കുന്നുണ്ട് അല്ലേ നമ്മുടെ തൊലിയൊക്കെ അടർന്നു പോകുന്നുണ്ട് സൂര്യതാപം ഏൽക്കുന്നു അങ്ങനെയുള്ള ന്യൂസ് നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചെറിയ ചൂടിന് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പിന്നെ അതിൻ്റെ അതേപോലെ നമ്മുടെ തീരപ്രദേശങ്ങളിൽ വെള്ളമൊക്കെ വന്ന് കൂടുതലായിട്ട് അതായത് ആദ്യത്തേക്കാൾ കൂടുതൽ കടലിനെ തീരം അല്ലെങ്കിൽ തീരത്തെ കടലെടുക്കുന്നു എന്നാണ് പറയുക അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിനുള്ള ഒരു റീസണാണ് ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ആ ഒരു ആശയത്തിലൂടെ വ്യക്തമാക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് അല്ലേ നമ്മുടെ ഭൂമിയുടെ താപനില ഭൂമിയിലെ അന്തരീക്ഷത്തിൻ്റെ താപനില അപകടകരമായ രീതിയിൽ ഉയർന്നിരിക്കുന്ന പ്രതിഭാസമാണ് ഉയർന്നു വരുന്ന ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അല്ലേ ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ വിച്ച് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ It's a dangerous situation which leads to an increase in Earth's atmosphere. അതായത് ഒരു അലാമിംഗ് ഇൻക്രീസ് ആണ് അതായത് അപകടകരമായിട്ടുള്ള രീതിയിൽ ഭൂമിയുടെ താപനില കൂടുന്നു അതാണ് ഈ ഒരു ആഗോള താപനം എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് ഇങ്ങനെ കൂടാൻ കാരണം പല കാരണങ്ങളും ആഗോളതാപനത്തിൻ്റെ പിന്നിലുണ്ട് അതിൽ ഒരു കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതായത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ നമ്മളെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കൊണ്ടുവരുന്നു എന്തായിരിക്കും കാരണം എങ്ങനെയാണ് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് പല കാരണങ്ങളുണ്ട് അല്ലേ നമ്മൾ ഇപ്പോൾ നമ്മളെന്താ നമ്മൾ ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെസ്പയർ ചെയ്യുമ്പം നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ
ഔട്ട് ബ്രീത്തിലൂടെ പുറത്തു വരുന്നത് അല്ലേ. ഇൻഹെയിൽ ചെയ്യുമ്പം ഓക്സിജൻ എടുക്കുന്നു, എക്സ്ഹെയിൽ ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു അല്ലേ. നമ്മൾ ഉച്ഛ്വാസത്തിലൂടെ എടുക്കുന്ന ഓക്സിജൻ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ പുറത്തു വിടുന്നത്. അത് നമ്മൾ മാത്രമല്ല പ്ലാന്റ്സും എല്ലാവരും റെസ്പിറേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ശ്വസനത്തിൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പുറത്തു വിടുന്നത്. പിന്നെ അതുകൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാൻ എന്തെല്ലാം കാരണങ്ങളുണ്ടാവും. പിന്നെ നമ്മളെ ഫ്യൂവൽസ് ഒക്കെ അല്ലേ, ഇന്ധനങ്ങൾ കത്തുമ്പം കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡും ഉണ്ട്, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തു പോകുന്നുണ്ട്. പിന്നെ അതേപോലെ എന്തെല്ലാം ഉണ്ട്, നമ്മളെ ഫാക്ടറികളിൽ നിന്നൊക്കെ നല്ല ഗ്യാസസ് പുറത്തു വരും, അതിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മെയിൻ കമ്പോണൻ്റ് ആണ്. അവയൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ വന്നു വന്നാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത്. ഓക്കെ, അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല ആഗോളതാപനത്തിന് കാരണം, ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ഗ്യാസസ് ഉണ്ട്. അതിൽ മീഥെയ്ന്, CFC, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള വേറെ കുറേ വാതകങ്ങളുണ്ട്. അവരൊക്കെ ഈ ആഗോളതാപനത്തിനും ഓസോൺ ഡിപ്ലീഷനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ആഗോളതാപനത്തിൻ്റെ മെയിൻ വില്ലനായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എങ്ങനെ പിടിച്ചു കിട്ടും? അതും നടക്കുന്നുണ്ട് നമ്മുടെ ഭൂമിയിൽ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിന് സാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഭൂമിയിലുണ്ട്. അവരാണ് റിയൽ ആയിട്ട് നമ്മൾ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ അല്ലെങ്കിൽ ഹരിത നമ്മുടെ ബയോസ്ഫിയറിൻ്റെ സംരക്ഷകർ എന്നുള്ളത് നമ്മൾ പറയുന്നത്. അവരാണ് ഹരിത സസ്യങ്ങൾ. ഹരിത സസ്യങ്ങളാണ് റിയൽ ആയിട്ടും നമ്മുടെ ഭൂമിയിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കുന്നത്, ഒരു പരിധിവരെ കുറക്കുന്നത്. അതെ, എങ്ങനെയാണ് അവർ ഈ അളവ് കുറക്കുന്നത്, ഏത് പ്രോസസ്സിലൂടെ, ഏത് പ്രവർത്തനമാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. അതിന്, അതായത് ഇവർ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമ്മുടെ ഭൂമിയിൽ കുറക്കാൻ സഹായിക്കുന്നത് പ്ലാന്റ്സാണ്. അവർ നടത്തുന്നത്, നിങ്ങൾ ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക, ഈ സസ്യങ്ങൾ ഗ്രീൻ പ്ലാന്റ്സ് അന്തരീക്ഷ ഓക്സിജൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എടുക്കുന്നു. അതേപോലെ എന്താണ് നമ്മളെ ജന്തുക്കളും അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ അല്ലെങ്കിൽ അന്തരീക്ഷ ഓക്സിജൻ എടുക്കുന്നുണ്ട്. ഏതിൻ്റെ സമയത്ത്? ശ്വസന സമയത്ത്. നമ്മൾ സസ്യങ്ങളും ജന്തുക്കളും ശ്വസന സമയത്ത് അന്തരീക്ഷ ഓക്സിജനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ശ്വസനത്തിൻ്റെ സമയത്ത് നമ്മളും സസ്യങ്ങളും അന്തരീക്ഷത്തിലേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പക്ഷേ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പിന്നെടുക്കുന്നില്ല, പക്ഷേ അത് എടുക്കുന്ന ഒരു ടീം അവിടെ ഉണ്ട്. ആരാണ്? സസ്യങ്ങളാണ്. സസ്യങ്ങൾ അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് ഗ്ലൂക്കോസ് എന്നുള്ള ഒരു ഉൽപ്പന്നം നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ വീണ്ടും നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ആ ഫ്ലോ ഡയഗ്രാം ഒരു ഡയഗ്രാമാണ്, ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം, ഓക്സിജനെ നമ്മളും സസ്യങ്ങളും എടുക്കുന്നുണ്ട് ശ്വസനത്തിൻ്റെ സമയത്ത്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുന്നുണ്ട്. പക്ഷേ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ടില്ലെങ്കിലും സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് നമുക്ക് ഗ്ലൂക്കോസ് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഗ്ലൂക്കോസ് നൽകുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഏത് പ്രോസസ്സാണോ ആ ഒരു പ്രോസസ്സ് ആണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കുന്നത്. അപ്പം ആ അളവ് കുറക്കാൻ സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. അത് നമുക്കറിയാം, ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്താണ്, നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിൽ മാത്രമാണ്. നമുക്ക് ഫോട്ടോസിന്തസിസിനുള്ള കഴിവൊന്നുമില്ല, വേറെല്ലാം ആനിമൽസിനുമില്ല. അപ്പം ആ ഒരു പ്രോസസ്സ് നടത്തുന്നത് മെയിനായിട്ട് ഗ്രീൻ പ്ലാന്റ്സ് മാത്രമാണ്, അതായത് ഹരിത സസ്യങ്ങൾ മാത്രമാണ്. നമുക്ക് അതിൽ സൂചകങ്ങൾ കാണാം, അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തത് എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ്ടായിരിക്കും, അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്തുകൊണ്ടാണ് കുറയാത്തത്, എന്തുകൊണ്ടാണ് ഓക്സിജൻ്റെ അളവ് കുറയാത്തത്? ഈ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ ഓക്സിജനെ പുറത്തു വിടുന്നത് കൊണ്ടാണ്, അന്തരീക്ഷത്തിലേക്ക് പുറത്തു വിടുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തത്. അതിനും ആൻസർ പ്രകാശ സംശ്ലേഷണമാണ്. ഓക്കെ, ദെൻ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തത് എന്തുകൊണ്ട്? അതിൻ്റെ കാരണവും ഇത് തന്നെയാണ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നു, എന്നിട്ട് ഓക്സിജൻ പുറത്തുവിടുന്നു. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തത്. അല്ലെങ്കിൽ നമ്മളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോർമലി കൂടേണ്ടതാണ്, പക്ഷേ അത് കൂടാതെ സംരക്ഷിക്കുന്നതും ഈ ഒരു പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇനി അടുത്തത് സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്താ, അപ്പോഴും അതിൻ്റെ ഉത്തരമാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് അല്ലേ.
ഓക്കെ ഈ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്കൊരു ബെനിഫിറ്റ് എന്താ, കൂടുതൽ ഓക്സിജൻ കിട്ടും, നമുക്ക് നല്ല ശുദ്ധമായി ശ്വസിക്കാം അല്ലേ. നമ്മളിപ്പം പൊല്യൂട്ടഡ് എയറാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാലും അതിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. പക്ഷേ കൂടുതൽ പ്ലാന്റ്സിന് നമ്മൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ മരങ്ങളെ നമ്മുടെ റോഡരികിലും നമ്മുടെ വീട്ടിലും തൊടിയിലും ഒക്കെ കൂടുതലായിട്ട് മരങ്ങളെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമുക്ക് നല്ല ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള നല്ല ശുദ്ധ വായു ശ്വസിക്കാൻ പറ്റും. ശുദ്ധവായു എന്ന് പറയുമ്പം ഓക്സിജൻ കൂടുതലുള്ള വായുവിനെയാണ് നമ്മൾ ശുദ്ധവായു എന്ന് പറയാം. അപ്പോൾ അത് ശ്വസിക്കാം, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, അപ്പം കൂടുതൽ സസ്യങ്ങളെയും ചെടികളെയും ഒക്കെ വെച്ച് പിടിപ്പിക്കുക. അതുവഴി നമുക്ക് എന്തായാലും ഓക്സിജൻ എന്നുള്ള ആ ഒരു അളവ്, നമ്മൾ അന്തരീക്ഷ ഓക്സിജൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇനി ആഗോള താപനത്തെ ഈ ഹരിത സസ്യങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. നമുക്ക് നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കുന്നുണ്ട്, ഒരു പരിധി വരെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ആ ഒരു പ്രകാശ സംശ്ലേഷണം എന്നുള്ള ആ ഒരു പ്രോസസ്സ് വഴി. ഇനി ഈ എന്തൊക്കെയാണ് ഈ ഒരു പ്രകാശ സംശ്ലേഷണത്തിന് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന് എന്തെല്ലാം ഫാക്ടേഴ്സ് നീഡുണ്ട്, എന്തെല്ലാം ഫാക്ടേഴ്സ് ആവശ്യമുണ്ട്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്, അത് നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ, ധാതു ലവണങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് മിനറൽസ് അല്ലേ, മിനറൽസും അയോൺസും, മിനറൽസ് ആൻഡ് അയോൺസ്, ധാതു ലവണങ്ങൾ. പിന്നെ അതേപോലെ എന്ത് വേണം, വാട്ടർ വേണം അല്ലേ, അതായത് വെള്ളം വേണം, വാട്ടർ വേണം. പിന്നെ ലിസ്റ്റ് ചെയ്യാം, പിന്നെ എന്തൊക്കെ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം എന്ന് നമ്മളിവിടെ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ വാട്ടർ വേണം, ധാതു ലവണങ്ങൾ വേണം, പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ളതാണ് സൺലൈറ്റ് വേണം. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ, അതായത് സൺലൈറ്റിലെ ഊർജം, നമ്മുടെ രാസോർജത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്, പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പം എന്തായാലും സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. അപ്പോൾ സൺലൈറ്റ് വേണം, പിന്നെ എന്ത് വേണം, ക്ലോറോഫിൽ എന്നുള്ള ഒരു പിഗ്മെൻ്റ് ഉണ്ട്, ഒരു വർണ്ണകമുണ്ട്, ആ ഒരു വർണ്ണകം കൂടെ നമ്മുടെ ഈ ഒരു പ്രോസസ്സിന്, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമാണ്. അപ്പോൾ അഞ്ച് ഫാക്ടർ പറയാം, നമ്മൾ നാലെണ്ണം കൊടുത്ത് നിങ്ങൾക്ക് എഴുതാം, ധാതു ലവണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിൽ. ഇത്രയും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കാൻ പറ്റൂ, നമുക്കല്ല ഈ ഹരിത സസ്യങ്ങളിൽ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ പറ്റുള്ളൂ. ഇനി എവിടെ നിന്നാണ് ഈ ഒരു ഇത് കിട്ടണ്ടേ, അപ്പം ഇതൊക്കെ വേണം വേണം എന്ന് പറഞ്ഞാൽ പോരല്ലേ, ഇതൊക്കെ കിട്ടണം അല്ലേ നമുക്ക് ഈ നമ്മുടെ ഈ പ്ലാന്റ്സിന് ഈ ഫാക്ടേഴ്സ് ഒക്കെ നീഡാണ്. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ കിട്ടും, അതിൽ ഫസ്റ്റ് വൺ ധാതു ലവണങ്ങൾ, ധാതു ലവണങ്ങളും അതായത് മിനറൽസ് ആൻഡ് അയോൺസ്, അതുപോലെ വാട്ടറും വെള്ളവും എവിടെ നിന്ന് കിട്ടും, മണ്ണിലുണ്ട്, ഇഷ്ടംപോലെ നമ്മളെ മണ്ണിലുണ്ട്. അപ്പോൾ അത് എന്ത് എങ്ങനെ ലഭിക്കും സസ്യങ്ങൾക്ക്, വേരുവഴി, വേരുവഴിയല്ലേ അവർ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ വേരുവഴി വെള്ളവും ധാതു ലവണങ്ങളൊക്കെ വലിച്ചെടുത്തോളും, നമ്മുടെ പ്ലാന്റ് എടുത്തു, അങ്ങനെ വലിച്ചെടുക്കുന്നത് നമ്മൾ സംവാഹന കലകളായിട്ടുള്ള, അതായത് വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള ഫ്ലോയവും സൈലവും നമ്മുടെ ഇലകളിലേക്ക് എത്തിക്കും, നമ്മുടെ കാണ്ഡങ്ങളിലൂടെ പോയി ഇലകളിലേക്ക് ഈ സംവാഹന കലകൾ എത്തിക്കും. അങ്ങനെ ഇലയിൽ അവരെത്തിക്കഴിഞ്ഞു, പിന്നെ ഒന്ന് വേണ്ടത് ഏതാ, കാർബൺ ഡൈ ഓക്സൈഡ് വേണം എന്ന് നമ്മൾ പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് നമ്മുടെ ഇലകളിൽ എത്തുന്നത്, സ്റ്റൊമാറ്റ എന്നുള്ളൊരു പ്രോസസ്സ്, ഒരു ഒരു സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ ഇലയിൽ, ഇലയുടെ അടിഭാഗത്തും ബാക്കിയുള്ള ചില പ്ലാന്റ്സിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ട് ഇലയുടെ അടിഭാഗത്ത്, അതായത് അടിഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് സ്റ്റൊമാറ്റ കാണുന്നത്. ഒരു ചെറിയ ഹോളാണ്, രണ്ട് സെല്ല്, രണ്ട് സഹകോശങ്ങൾ അല്ലെങ്കിൽ ഗോഡ് സെൽസ് എന്ന് പറയുന്ന രണ്ട് കോശങ്ങൾക്കിടയിലുള്ള ഒരു ഹോളാണ് ഈ സ്റ്റൊമാറ്റ. ആസ്യരന്ധ്രം എന്നാണ് സ്റ്റൊമാറ്റയ്ക്ക് പറയുന്നത്. അപ്പോൾ ആ ആസ്യരന്ധ്രം വഴിയാണ് ഓക്സിജൻ, എന്താണ്, പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതും ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നതും ഈ ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ്. അപ്പോൾ അങ്ങനെ അത് കിട്ടി. ഇനി പറയുന്നത് സൺലൈറ്റ് ഇഷ്ടംപോലെ നമ്മുടെ ഏത്തിൽ വന്ന് പതിച്ചോളും, അപ്പോൾ അതിന് പിന്നെ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ആ സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യണം അല്ലേ, സൺലൈറ്റ് ഇങ്ങനെ വന്നാൽ പോരല്ലോ, അതിനെ പിടിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെൻറ്റ് നമ്മുടെ ഇലകളിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഇലകളിൽ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് യഥേഷ്ടം പ്രസൻ്റ് ആണ്. അപ്പം അതാണ് ഈ ഒരു പിഗ്മെൻറ്റ്, ദ പിഗ്മെൻറ്റ്സ് പ്രസൻസ് ഇൻ ദ ഇൻസൈഡ് ദ ലീവ്സ്, ദാറ്റ് ഈസ് ക്ലോറോഫിൽ. ആ ക്ലോറോഫിലാണ് പിന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ
ഒരു താഴെ ചെറിയ സംശയം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ അല്ലേ. എന്താണ് ഇലയുടെ മുകൾ വശത്ത് പച്ച നിറം കൂടുതൽ? നിങ്ങളും ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലേ. നമ്മുടെ ഇല നോക്കുമ്പം ഇലകളുടെ മുകൾ ഭാഗങ്ങൾ കൂടുതൽ ഡാർക്ക് ഗ്രീൻ ആയിരിക്കും, താഴെ ഒരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും അല്ലേ. താഴ്ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇലം പച്ച നിറവുമാവാൻ കാരണം? അതൊരു ന്യായമായിട്ടുള്ള സംശയമാണ് അല്ലേ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു റീസൺ, ഇങ്ങനെയൊരു സംഭവം എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ എന്നുള്ള ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്നുള്ള വർണ്ണകമാണ്. അപ്പോൾ ആ വർണ്ണകമാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. ഇനി എന്തുകൊണ്ട് കൂടുതൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ കളറ് മുകളിൽ കാണുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഇലയുടെ മുകളിലാണ് ഈ കൂടുതൽ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം കാണുന്നത്. കൂടുതൽ എമൗണ്ട്, കൂടുതൽ അളവിൽ ഹരിതകം ഇലയുടെ മുകളിൽ കാണുന്നു. അതുകൊണ്ടാണ് ഇലക്ക് കൂടുതൽ ഡാർക്ക് കളർ, ഡാർക്ക് ഗ്രീൻ കളറ് മുകളിലും താഴെ കുറഞ്ഞ ലൈറ്റ് ഗ്രീൻ കളറും കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അളവ്, ഏതിൻ്റെ ക്ലോറോഫില്ലിൻ്റെ അളവ്, ക്ലോറോഫിൽ എന്ന വർണ്ണകത്തിൻ്റെ അളവ് ഇലയുടെ മുകൾ ഭാഗത്ത് കൂടുതലും താഴ്ഭാഗത്ത് കുറവുമാണ്. എന്താ മുകൾ ഭാഗത്ത് കൂടാൻ കാരണം? അങ്ങനെയുണ്ടല്ലോ, അതായത് സൺലൈറ്റ് നേരെ വന്ന് പതിക്കുന്നത് ഇലയുടെ മുകൾ ഭാഗത്തേക്കാണ് അല്ലേ. സൺലൈറ്റ് താഴേക്ക് പതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരെ വരുന്ന ആ സൺലൈറ്റിനെ പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹരിതകങ്ങളെ എവിടെ ഇലയുടെ മുകൾ ഭാഗത്താണ് കൂടുതലുണ്ടാവുക. അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഈ ഹരിതകം, എവിടെയാണ് അതുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളൊരു ഇല എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ സെക്ഷൻ എടുക്കും. ഇലയുടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, മേലെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഉപരിവൃതി എന്നുള്ള ഒരു കോശത്തിൻ്റെ ഒരു ലെയർ കാണാൻ പറ്റും അല്ലേ. ഒരു ലെയർ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കുറേ വേറെ കുറച്ച് സെൽസ് ഉണ്ട്. അതിനെ എന്താ പാലിസൈഡ് സെൽസ്, സ്പോഞ്ചി സെൽസ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമല്ല. പക്ഷേ ആ സെല്ലിൽ ഇവരെ പിന്നെ താഴെയായിട്ട് വീണ്ടും ഒരു ഉപരിവൃതി ഉണ്ട്. അതിൻ്റെ അതിലായിട്ട് കണ്ടില്ലേ കുറേ ചെറിയ ചെറിയ ഹോൾസ്, ആ ഹോൾസാണ് ആസ്യരന്ധ്രങ്ങൾ. അതിൻ്റെ ചുറ്റും ഇങ്ങനെ രണ്ട് സെല്ല് കാണാൻ പറ്റുന്നുണ്ടാവും, അതാണ് ഗോഡ് സെൽസ് അല്ലെങ്കിൽ സഹകോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഉള്ളിലേക്കും പുറത്തേക്ക് വരുന്നത്. പിന്നെ അതിൽ ഇടയിൽ പ്രസൻ്റ് ആ രണ്ട് ഉപരിവൃതി കോശങ്ങൾ ഇങ്ങനെയായിട്ട് അതിൻ്റെ ഇടയിൽ കുറേ കോശങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. ആ സെല്ല് അതായത് മീസോഫിൽ സെൽസ് എന്നാണ് അതിന് പറയുക, അല്ലെങ്കിൽ മീസോഫിൽ കോശങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. ആ മീസോഫിൽ കോശങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ കൂടുതലെന്നല്ല ഉപരിവൃതി കോശങ്ങളേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം കാണുന്നത് മീസോഫിൽ സെൽസിലാണ്. രണ്ട് ഉപരിവൃതയിലെ ഇടയിലായിട്ടുള്ള മീസോഫിൽ സെൽസിലാണ്, മീസോഫിൽ കോശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെയാണ്. ഇനി നമ്മൾ അതിൽ നിന്ന് ഇപ്പം കൂടുതലായിട്ട് ആ മീസോഫിൽ സെൽസ് കാണാം, അതായത് മീസോഫിൽ കോശങ്ങൾ കൂടുതൽ അടിഞ്ഞുകൂടിയേക്കുന്നത് കണ്ടില്ലേ. നമ്മുടെ ഇലയുടെ ഏറ്റവും മുകളിലേക്ക് കൂടുതൽ അടിഞ്ഞുകൂടി, മറ്റേ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ലൂസായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അടിഞ്ഞുകൂടിയ ഭാഗത്ത് കൂടുതലായിട്ട് ക്ലോറോഫില്ലും ഉണ്ടാകും. അതുകൊണ്ടാണ് ഡാർക്ക് ഗ്രീൻ കളറ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഇനി ഈ ഹരിതകണത്തിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്തൊക്കെയാണ് ഹരിതകണത്തിലുള്ളത് അതും വേണ്ടേ അറിയാം. എന്ത് സ്ട്രക്ചർ, എവിടെയാണ് ഇത് നടക്കുന്നത്? നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണത്തിലാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഹരിതകണമാണ്. സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൺലൈറ്റ് പിടിച്ചെടുക്കാൻ, നമ്മുടെ സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കാൻ സഹായിക്കുന്നത് ഈ ഒരു ഹരിതകണമാണ്. അപ്പോൾ എന്താണ്, എന്തൊക്കെ സ്ട്രക്ചറാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ. ഈ ഒരു ഹരിതകണം എന്ന് പറയുന്നത്, നമ്മൾ ഈ മീസോഫിൽ കോശത്തിനെ ജസ്റ്റ് ഒന്ന് സസ്യകോശം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സസ്യകോശത്തിലെ ഒരു കോശാംഗമാണ് ശരിക്കും ഈ ഹരിതകണം. സസ്യകോശത്തിൽ കുറേ അധികം കോശങ്ങളുണ്ട്, കോശാംഗങ്ങളുണ്ട്. നമ്മൾ കോശം എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ, അല്ലെങ്കിൽ ജീവൻ്റെ അടിസ്ഥാന ഘടകം. അങ്ങനെ കുറേ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് എല്ലാവരും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോശത്തിലെ ഒരു നിറയെ കോശാംഗങ്ങളുണ്ടാവും. കോശാംഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഹരിതകണം. അങ്ങനെ ഓരോ കോശത്തിനും ഇഷ്ടംപോലെ ഹരിതകണങ്ങളുണ്ടാവും. ഇനി ആ ഹരിതകണത്തിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ഹരിതകണത്തിൽ ഒരു ഇരട്ട സ്തരമുള്ള ആവരണം ആണ്, അതായത് ഡബിൾ മെംബ്രെയിൻഡ് സെൽ ഓർഗനൽ ആണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ഈസ് എ ഡബിൾ മെംബ്രെയിൻഡ് സെൽ ഓർഗനൽ. ഓക്കെ. ദെൻ ഇറ്റ് ഹാസ് എ ഫ്ലൂയിഡ് പാർട്ട്. ആ ഒരു ഫ്ലൂയിഡ് പാർട്ട്, അതായത് ഈ ഡബിൾ മെംബ്രെയിൻഡ് അതായത് ഇരട്ടപ്പാളികളുള്ള സ്തരമാണ് നമ്മുടെ
ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ പിക്ചർ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇരട്ട സ്ഥരമുള്ള ആവരണമാണ്. അതിൽ ഇങ്ങനെ കുറേ അധികം നാണയങ്ങൾ അടുക്കി വെച്ച പോലെ, അതായത് നമ്മുടെ കോയിൻസ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത പോലെയുള്ള ഒരു സ്ട്രക്ചർ, എ സ്ട്രക്ചർ ലൈക്ക് എന്താണ് കോയിൻസ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണുന്നുണ്ടാകും. ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഗ്രാന. ഓക്കെ, ഗ്രാന എന്ന് പറയുന്നത് എന്താണ് പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ് എന്നാണ്. അതായത് എന്താണ് കുറേ മെംബ്രേനിയസ് സാക്സ്, സാക്സ് എന്നാണ് കുഞ്ഞു കുഞ്ഞു സഞ്ചികൾ, അതായത് മെംബ്രെയിൻ ബൗണ്ടായത്, അതായത് ഒരു സ്ഥരങ്ങളുള്ള ഒരു മെംബ്രേനിയസ് സാക്സിൻ്റെ ഒരു പാക്കാണ്, അതാണ് നമ്മുടെ ഗ്രാന. അതിലിങ്ങനെ അട്ടി 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 ആയിട്ട് കോയിൻ അടുക്കി വെച്ച പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഗ്രാന എന്നറിയപ്പെടുന്നത്. ഇനി ആ ഗ്രാനകൾ, കുറേയധികം ഗ്രാനകളുണ്ട് അല്ലേ, അട്ടി അട്ടിയായിട്ട് കുറേയധികം ഗ്രാനകളുണ്ട്. ആ ഗ്രാനകൾ ഇല്ലാത്തടുത്ത് ഒരു ഫ്ലൂയിഡ് പാർട്ടുണ്ട് അല്ലേ, ഫ്ലൂയിഡ് പാർട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് നോൺ ആസ് സ്ട്രോമ. അതിൻ്റെ ദ്രവ്യഭാഗം, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള ദ്രവ്യഭാഗത്തിന് പറയുന്ന പേരാണ് സ്ട്രോമ. ഓക്കെ, ഇത് എന്താണ് നാണയത്തുട്ടുകൾ അടുക്കി അടുക്കി വെച്ച് പോലെയുള്ള ആ കാണുന്ന ഭാഗമാണ് ഗ്രാന. പിന്നെ ഗ്രാന കഴിഞ്ഞ് ഗ്രാന അല്ലാതെ ഒരു ഫ്ലൂയിഡായിട്ടുള്ള ഒരു പാർട്ടുണ്ട്, അതായത് ദ്രാവക രൂപത്തിലുള്ള ഒരു ഭാഗമുണ്ട്, അതാണ് സ്ട്രോമ. ഓക്കെയാണല്ലോ. ദെൻ ഗ്രാനകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നൊരു സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള, അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ അടുക്കി വെച്ച സ്ഥര സഞ്ചികളാണ് അല്ലേ, അടുക്കി വെച്ചിട്ടുള്ള മെംബ്രേനിയസ് സാക്സ് ആണ്. അപ്പോൾ അതിൽ ഒരു മെംബ്രേനിയസ് സാക്ക് അല്ലെങ്കിൽ ഒരൊറ്റ സ്ഥര സഞ്ചിയെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്. അതൊന്നും പിന്നെ ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഗ്രാന സ്ട്രോമ ഒക്കെ അറിഞ്ഞിരിക്കുക. സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഇടയിൽ ഒരു പാലം പോലെ കാണുന്നില്ലേ, അതിനെ സ്ട്രോമ ലാമെല്ല എന്ന് പറയും. അത്രയൊക്കെയാണ് ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് ഡബിൾ മെംബ്രെയിൻഡ് സെൽ ഓർഗനലാണ് വിച്ച് ഹാസ് എ ഫ്ലൂയിഡ് പാർട്ടി വിച്ച് ഇസ് നോൺ ആസ് സ്ട്രോമ ആൻഡ് ഹാസ് മെംബ്രേനിയസ് സാക്സ്, സ്റ്റോക്ക്ഡ് മെംബ്രേനിയസ് സാക്സ് വിച്ച് ഇസ് നോൺ ആസ് ഗ്രാന ആൻഡ് ദ കണക്ടിങ് മെംബ്രെയിൻ ഈസ് നോൺ ആസ് സ്ട്രോമ ലാമെല്ല. ഓക്കെ, ഓക്കെയാണെന്ന് കരുതുന്നു. ഇത്രയാണ് അതിൽ കൂടുതലായിട്ട് പറയാനുള്ളത്. ഈ ഒരു സ്ട്രക്ചറിൽ ഇനി സ്ട്രോമയ്ക്കും ഗ്രാനയ്ക്കും രണ്ട് രണ്ട് ഫംഗ്ഷനാണ്. അതായത് സ്ട്രോമ നമ്മുടെ ഈ പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്, ഇരുണ്ട ഘട്ടവുമുണ്ട് പ്രകാശഘട്ടവുമുണ്ട്, അതായത് ലൈറ്റ് ഫേസും ഉണ്ട് ഡാർക്ക് ഫേസും ഉണ്ട്. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലും ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലുമാണ്. ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമ ഫ്ലൂയിഡ് പാർട്ടിലും, ലൈറ്റ് ഫേസാണ് ആദ്യം നടക്കുക, ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ നമ്മുടെ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലുമാണ്. അടുക്കി വെച്ച ആ ഒരു നാണയത്തുട്ട് പോലെയുള്ള ആ ഒരു റീജിയനിലാണ് നമ്മളെ പ്രകാശഘട്ടം നടക്കുന്നത്. അതൊക്കെ കുറിച്ച് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പം ഇത്രയും വരെയുള്ളത് ഓക്കെയാണെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.